ഇസ്രയേൽ ഹമാസ് സംഘർഷം കൂടുതൽ വഷളാകുന്നു. ഇന്നലെ രാത്രി മുതൽ നിർത്താതെയുള്ള മിസൈൽ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത്. അറിയിക്കാതെയുള്ള ആക്രമണത്തിന് പകരമായി ബന്ദികളാക്കിയവരെ ഇല്ലാതാക്കിയായിരിക്കും ഇനി മറുപടിയെന്ന് ഹമാസ് പലസ്തീൻ പ്രസിഡന്റ് സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ജിജിൻ ജയപാലാണ് ന്യൂസ് ഡെസ്കിൽ വിവരങ്ങളുമായി. ജിജിൻ, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഒരു വിലപേശലാണോ ഹമാസ് ഉദ്ദേശിക്കുന്നത്? ഒരു വിലപേശലിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെയുള്ള ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കടുത്ത പ്രത്യാഘാതമായിരിക്കും ഹമാസ് നേരിടാൻ പോകുന്നതെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് മറുപടി എന്നോണമാണ് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു ഭീഷണി വന്നിരിക്കുന്നത്. ഇനി ഗാസയിൽ ആക്രമണം നടത്തിയാൽ ബന്ദികളാക്കിയിരിക്കുന്ന ഒരാളെ വധിച്ച് അതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നാണ് ഹമാസിൻ്റെ ഭീഷണി. എന്തായിരുന്നാലും ഇസ്രായേൽ ഒരു വിധത്തിലും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ്. ഇപ്പോൾ ഹമാസിൻ്റെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളെല്ലാം തന്നെ ഇസ്രായേൽ ഇടപെട്ട് അത് മരവിപ്പിച്ചിരിക്കുന്നു. ഗാസയിലേക്ക് വരാനുള്ള എല്ലാ മാർഗങ്ങളും ഇപ്പോൾ ഇസ്രായേലിൻ്റെ അധീനതയിലാണ്. എത്രയും വേഗം തന്നെ ഗാസയിലുള്ളവർ ഇവിടെ നിന്ന് മടങ്ങണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകണം, ഈജിപ്ത് വഴി രക്ഷപ്പെടണമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിന് പക്ഷേ അവിടെയുള്ള ആളുകളെ എല്ലാം ഒഴിപ്പിക്കാനുള്ള ശ്രമമാണോ? രക്ഷ തേടി ഈജിപ്തിലേക്ക് പോകാം, അവിടെ അതിർത്തി സുരക്ഷിതമായി തുറന്നു കൊടുക്കാം, അങ്ങനെ ഉറപ്പ് നൽകുന്നുണ്ടോ? വെടിനിർത്തൽ ആ ഒരു കോറിഡർ, സുരക്ഷാ കോറിഡർ ഒരുക്കി നൽകണമെന്നാണ് പലസ്തീൻ ഭരണകൂടം ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനനുകൂലമായ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. റാഫ ക്രോസിംഗ് എന്ന് പറയുന്ന സ്ഥലമാണ് ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകാനുള്ള വഴി. ആ വഴി ഈജിപ്ത് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഒരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിക്കിടക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ. അവിടെ ബങ്കറുകൾ പോലുമില്ല, സുരക്ഷിതമായ സംവിധാനങ്ങളില്ല. ഗാസയിൽ നിന്ന് വരുന്ന മരണക്കണക്ക് അത് എത്രത്തോളം രൂക്ഷമാണെന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വരുന്നില്ല. ഗാസയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അവിടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോലുമുള്ള സംവിധാനമില്ല, അതിനുള്ള സാഹചര്യമില്ല. അത്രയ്ക്ക് രൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 700 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അതിനേക്കാളുമൊക്കെ എത്രയോ കൂടുതലാണ് സംഭവിച്ചിരിക്കുന്നത്. 300 ഇടങ്ങളിലാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ കെടുതി എത്ര രൂക്ഷമാണെന്ന് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് റഷ്യയിലേക്ക് പോകുന്നത്. റഷ്യയുടെ ഒരു സഹകരണമാണ് ഈ വിഷയത്തിൽ പലസ്തീൻ പ്രതീക്ഷിക്കുന്നത്. ഹമാസിന്റെയും പലസ്തീന്റെയും പ്രത്യാക്രമം അത് ഏതൊരു തരത്തിലാണ്? ഇസ്രായേൽ നഗരങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ ഇവരുടെ പ്രത്യാക്രമണം? അതോ ഗാസയിലാണോ ഈ കാഠിന്യം കൂടുതൽ ആക്രമണത്തിന്റെ? രതീഷ്, പലസ്തീൻ ഇതിൽ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടൊരു യുദ്ധ രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പലസ്തീൻ ഭരണകൂടം അത്തരത്തിലൊരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഹമാസിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ആക്രമണം നടക്കുന്നത്. ഹമാസ് ദക്ഷിണ മേഖലയിൽ പലയിടത്തും ഇന്നും റോക്കറ്റ് ആക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹമാസിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞുവെന്ന വിവരമാണ് ഇസ്രായേൽ, അവകാശവാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ആ അതിർത്തിയോടുള്ള പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഹമാസിൻ്റെ പോരാളികളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ആ പ്രദേശത്ത് ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടരുന്നില്ല. അതിർത്തിയിൽ നിന്ന് പരമാവധി ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും തങ്ങണമെന്ന് ആ വാശി പിടിച്ച് അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്രായേൽ പൗരന്മാർ മാത്രമാണ് ആ ഗാസ ഇസ്രായേൽ അതിർത്തിയിലുള്ളതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, 15,500 ഹമാസിൻ്റെ പോരാളികളുടെ മൃതദേഹം അവിടെ നിന്ന് കിട്ടിയെന്ന അവകാശവാദം ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 900+ പേർ ഇസ്രായേലിലും 700+ പേരുടെ മരണം ഗാസയിലും റിപ്പോർട്ട് ചെയ്യുന്നതിന് പുറമെ 1,500 പേരുടെ മരണം കൂടി വരും. അത് ഇസ്രായേലിൻ്റെ അവകാശവാദമാണ്. അത് സംബന്ധിച്ച് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. രതീഷ്.